വിശുദ്ധമായ അയ്യാമു തശ്രീഖിൻ്റെ ദിവസം. ഇന്ന് നമുക്കൊരു ഹജ്ജ് ചെയ്താലോ? എന്താ ഉസ്താദ് ഈ പറയണേ, ഹജ്ജ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇരുന്ന് എങ്ങനെ ചെയ്യുക അല്ലേ? അതിപ്പോൾ മക്കത്ത് പോയിട്ടാണെങ്കിൽ ഹജ്ജിൻ്റെ സമയം കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യുക? എന്നാലേ ഇന്ന് നിങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങൾ ഹജ്ജ് ചെയ്തവരെ പോലെയാണ്, ഹാജിയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേതാണ് ആ കാര്യം? അത് നമുക്കൊന്ന് പഠിക്കാം. അതോടൊപ്പം നമ്മുടെ മക്കൾ നന്നാകാൻ മാത്രം മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഈ ദുആ ചൊല്ലിയാൽ ഉറപ്പാണ്, ഉറപ്പാണ് നമ്മുടെ മക്കൾ നന്നായി വരും, നമ്മെ അനുസരിക്കുന്ന മക്കളായി തീരും. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ അറിവ് പങ്കുവെക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാ. ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായ പോസിറ്റീവ് വൈബുള്ള, നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്ത മനോഹരമായൊരു ദിവസം കാരുണ്യവാനായ തമ്പുരാൻ സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2ാം പെരുന്നാളാണ് അല്ലേ? എന്താണ് പെരുന്നാളായിട്ട് പരിപാടി എല്ലാവരുടെയും? അടിച്ചു പൊളിക്കാണോ? ഹലാലായ അടിച്ചു പൊളികളൊക്കെ വേണം കേട്ടോ, ഹറാമിലേക്ക് പോകരുത്. നല്ല യാത്രകൾ നടത്താം, ഒന്നിച്ചിരുന്ന് പാട്ടുകൾ പാടാം, വിനോദങ്ങളിൽ ഏർപ്പെടാം. ഇസ്ലാം അനുശാസിക്കുന്ന ഏത് നല്ല കാര്യങ്ങളിലും നമുക്ക് ഏർപ്പെടാമെന്നുള്ളതാണ്. ഇസ്ലാം തട ചെയ്തിട്ടുള്ള, ഇസ്ലാം തടഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളിലും നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. പാട്ടുപാടുന്നതിന് വിരോധമില്ല. കുട്ടികളോടൊപ്പം നമ്മൾ മാതാപിതാക്കളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് പാട്ടുപാടുക, നല്ല പാട്ടുകൾ, അതുപോലെ ഹലാലായ നല്ല കാര്യങ്ങൾ ചെയ്യുക, കളിക്കുക, ചിരിക്കുക, അങ്ങനെ ഈദ് സമ്പന്നമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനിന്ന് പറയുന്നത് എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം, അതായത് പെരുന്നാൾ ദിവസം, ഏതാണ്ടൊരു വൈകുന്നേരം ഒരു 5:30 എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. എന്നോട് സലാം പറഞ്ഞു ഒരു സ്ത്രീയാണ്. ശബ്ദം കേട്ടപ്പോൾ നല്ല പ്രായമുള്ളതുപോലെ തോന്നി. റാസാ വ്ളോഗ് ഉസ്താദല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റസാ വ്ളോഗ് ഉസ്താദാണ്. ആ ഉസ്താദെ, ഞാൻ സ്വബാഹുൽ ഹൈർ എന്നും കാണുന്ന ഒരു സഹോദരിയാണ്. ഉസ്താദിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ. എന്താണ് ഉസ്താദ്? ഇപ്പോൾ ഫ്രീ ആണോ? കുഴപ്പമില്ല, പറഞ്ഞോളൂ, പറഞ്ഞോളൂ, ഞാനത് ശ്രദ്ധിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അതങ്ങ് പറഞ്ഞു തീർന്നോളൂ. ഇവരങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നോട് പിന്നെ അവർക്കൊന്നും പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല, അക്ഷരങ്ങൾ കിട്ടുന്നില്ല. എൻ്റെ മകൻ, എൻ്റെ മകൻ എന്നിങ്ങനെ ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല. അവർ ഫോൺ കട്ട് ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിച്ചു. ഉസ്താദ്, ഞാൻ നേരത്തെ വിളിച്ച ആളാണ്, എനിക്ക് ഫോണൊന്നുമില്ല ഉസ്താദേ. അടുത്ത വീട്ടിലെ എൻ്റെ ഒരു പരിചയക്കാരി എനിക്ക് ഉസ്താദിൻ്റെ നമ്പർ തന്ന് എന്നെ വിളിപ്പിച്ചതാണ് ഉസ്താദേ. എനിക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യം ഉസ്താദിനോട് പങ്കുവെക്കാനുണ്ട്. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഉസ്താദൊന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉസ്താദ് ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം? എന്നോട് പറഞ്ഞോളൂ. ഉസ്താദ്, എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ. എൻ്റെ പൊന്നുമോനാണവൻ. ഞാൻ ജീവിച്ചത് അവന് വേണ്ടിയിട്ടാണ്, ജീവിക്കുന്നതും അവന് വേണ്ടിയിട്ടാണ് ഉസ്താദേ. എൻ്റെ ഭർത്താവ് എന്നെ ചെറുപ്പത്തിലെ കല്യാണമൊക്കെ കഴിച്ച് കൊണ്ടുവന്ന് ഒരു കുട്ടിയൊക്കെ ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഇട്ടുകൊണ്ട് വേറൊരുത്തിയുടെ കൂടെ പോയതാ. അന്ന് മുതൽ ഈ കൽപ്പണിക്കൊക്കെ പോയിട്ടാണ് ഞാൻ എൻ്റെ മകനെ വളർത്തിയത് ഉസ്താദേ. അങ്ങനെ എൻ്റെ മകൻ വളർന്നു. അവൻ ചെറിയൊരു കച്ചവടമൊക്കെ തുടങ്ങി. ഒരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഞങ്ങൾ അൽഹംദുലില്ലാ ജീവിച്ചു തുടങ്ങി ഉസ്താദേ. എൻ്റെ മകൻ ആ പ്രാരാബ്ധത്തിനൊക്കെ ഇടയിൽ കല്യാണം കഴിക്കാൻ മറന്നുപോയി. ഏതാണ്ട് 32 വയസ്സുള്ളപ്പോഴാണ് അവൻ കല്യാണം കഴിക്കണേ. ഈ 32 വയസ്സുവരെ അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഞാനാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അവനാണ്. ലോകത്ത് അതുപോലൊരു ഉമ്മയും മോനും ഉണ്ടാവുമെന്ന് ആളുകളിങ്ങനെ ഞങ്ങളെക്കുറിച്ച് പറയുമായിരുന്നു ഉസ്താദേ. അത്രത്തോളം എന്നെ അവൻ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ ഓരോരോ കാര്യങ്ങളും അവൻ ഏറ്റെടുത്ത് ചെയ്തിരുന്നു ഉസ്താദേ. ഞാൻ പിന്നെന്തു പറ്റി? 32ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. നല്ലൊരു മരുമോള്. എന്ത് സ്നേഹമായിരുന്നു എന്നറിയോ ഉസ്താദേ അവക്കെന്നോട്? ഞാനും അങ്ങനെ തന്നെ. മരുമകളെന്ന നിലയ്ക്ക് കണ്ടിട്ടില്ല ഉസ്താദേ. എൻ്റെ പൊന്നുമോളെപ്പോലെ ഞാൻ അവളെ നോക്കി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുറച്ചെങ്ങ് പോയി, കുറച്ച് മാസങ്ങൾ. പതിയെ പതിയെ അവൻ്റെയും അവരുടെയും സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി.
അവൻ്റെ അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി. എന്നോടൊരു കാര്യം ആലോചിക്കാതായി. അതൊക്കെ പോട്ടെ, മക്കളടിച്ചു പൊളിക്കട്ടെ ഉസ്താദെന്ന് ഞാൻ കരുതി. ഒരു കാര്യം എന്നോട് പറയൂല, വീട്ടിൽ നിന്ന് രണ്ടുപേരും കൂടെ എങ്ങനെങ്കിലുമൊക്കെ യാത്ര പോയാലും പറയൂല്ലോ ഉസ്താദ്. ചിലപ്പോൾ പാതിരാത്രി വരെ ഞാൻ നോക്കി നിൽക്കും, ഭക്ഷണം പോലും കഴിക്കാതെ എൻ്റെ മക്കൾ കഴിച്ചിട്ടുണ്ടാവുമോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ പാതിരാത്രി കയറി വന്നിട്ട് ഞങ്ങൾ കഴിച്ചു എന്ന് പറയും, മക്ക് കഴിക്കാറുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കും. എങ്ങനെ കഴിക്കാനാണ് ഉസ്താദെ, ഒരു വാക്കെന്നോട് പറഞ്ഞിട്ടില്ല. ഇവരെവിടെയാണെന്നറിയാതെ എൻ്റെ മനസ്സ് നീറിയത് ഞാൻ മാത്രമല്ലേ അറിയണുള്ളൂ. അങ്ങനെ പതിയെ 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 ഒരു ദിവസം അടുക്കളയിൽ ഞാൻ കയറിയപ്പോൾ പാത്രം എന്തോ എടുത്തു വെക്കാൻ, എൻ്റെ മരുമോട് വന്നിട്ട് ആ പാത്രം തട്ടി അങ്ങ് തെറിപ്പിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഇനി അടുക്കളയിലോട്ട് കയറണ്ട, ഉമ്മ ഇനി അടുക്കളയിലോട്ട് കയറണ്ട, ഉമ്മ അവിടെ പോയി ഉമ്മയുടെ റൂമിൽ ഇരുന്നാൽ മതി, ഉമ്മാക്ക് വേണ്ടതൊക്കെ ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ പറഞ്ഞു, നല്ലൊരു മരുമോള് ഒരമ്മായിമ്മമാരെയും കഷ്ടപ്പെടുത്താണ് ഉസ്താദ്, എന്തറിഞ്ഞിട്ടാ സാധേ? അങ്ങനെയല്ല, അങ്ങനെയല്ല, ഞാൻ സ്വാതന്ത്ര്യത്തോടെ എൻ്റെ വീട്ടിൽ നടക്കുകയാണെങ്കിൽ അവൾക്ക് എന്താ ഉസ്താദേ? അടുക്കളയാണ് ഞങ്ങളുടെ ലോകം. ആ അടുക്കളയിൽ ഒരു പാത്രം എടുത്തു വെക്കാനോ ഒരിത്തിരി വെള്ളം കുടിക്കാനോ എനിക്ക് സ്വാതന്ത്ര്യമില്ല. അന്നു മുതൽ ഉസ്താദെ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മോള് അതായത് എൻ്റെ ഈ മരുമോള് മൂന്ന് നേരവും എനിക്ക് കഞ്ഞിയാണ് തരിക. ചിലപ്പോൾ ഉപ്പുണ്ടാവില്ല, കൂടെ അച്ചാറോ പപ്പടോ എന്തെങ്കിലുമൊക്കെ തരും. അവർ നന്നായി ഭക്ഷണം കഴിക്കും ഉസ്താദെ, സുഭിക്ഷമായിട്ട് കഴിക്കും. എൻ്റെ മക്കൾ കഴിച്ചോട്ടെ, എനിക്കതിലൊന്നും കുഴപ്പമില്ല, എനിക്കൊന്നും തരുമല്ലോ ഉസ്താദെ. ചിലപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കും, ബിരിയാണിയൊക്കെ അവരുണ്ടാക്കുമ്പോൾ ഒരു മനുഷ്യനല്ലോ ഉസ്താദെ, ഞാൻ കൊതിച്ചു പോവില്ലേ, എനിക്ക് കഞ്ഞിയേ തരുള്ളൂ, എനിക്ക് കഞ്ഞിയേ തരുള്ളൂ, എനിക്ക് ഷുഗറില്ല, പ്രഷറില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്കില്ല. അവരിതൊക്കെ ഉണ്ടെന്ന് വരുത്തി തീർത്തിട്ട് തള്ള കഞ്ഞി കുടിച്ചാൽ മതി, എൻ്റെ മോള് പറയണ എൻ്റെ മോനോട്, ഞാനത് കേട്ടു, തള്ള കഞ്ഞി കുടിച്ചാൽ മതി, ഇല്ലെങ്കിൽ എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇവിടെ കിടന്ന് ഇടങ്ങേറുണ്ടാക്കും. ഞാൻ എന്ത് ഇടങ്ങേറുണ്ടാക്കാനാ ഉസ്താദെ, ഞാൻ എന്ത് ഇടങ്ങേറുണ്ടാക്കാനാ? എവിടെ എല്ലിൻ്റെ ഇടയിൽ കയറിയുന്ന ഉസ്താദ്, ഒരു ഇച്ചിരി വറ്റ് ഞാൻ തിന്നും, ബിരിയാണി ആണെന്ന് പറഞ്ഞാൽ തന്നെയും ഒരു കയ്യിലാണ് ഞാൻ തിന്നുള്ളൂ, ഒരു കയ്യിൽ ചോറിടും അത്രയേ ഉള്ളൂ, അതിലപ്പുറം ഒരു ചെമ്പൊന്നും ഞാൻ തിന്നൂലല്ലോ ഉസ്താദെ, എനിക്ക് കഞ്ഞിയാണ്, മൂന്ന് നേരവും കഞ്ഞി തരും. ഈ പെരുന്നാളിന് എൻ്റെ മോൻ മക്കൾക്കും അവൻ്റെ ഭാര്യക്കും ഭാര്യയുടെ ഉമ്മക്കൊക്കെ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു. ഞാനൊരാൾ വീട്ടിലില്ലേ ഉസ്താദെ, ഞാനൊരാൾ വീട്ടിലില്ലേ? ഉമ്മക്ക് എന്തെങ്കിലും വേണോന്നൊരു വാക്ക് പോലും എന്നോട് ചോദിച്ചിട്ടില്ല, ഒരു വാക്ക് ചോദിച്ചില്ല ഉസ്താദ് എന്നോട്. ഞാൻ പടച്ചവൻ്റെ മേൽ സത്യമിട്ട് പറയാണ് ഉസ്താദെ, ഒരു വാക്ക് എന്നോട് ചോദിച്ചില്ല. എന്ത് ചെയ്യും ഉസ്താദെ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കെട്ടിയവൻ എന്നെ ഇട്ടുകൊണ്ട് പോയതാ, ഒരു വിലയില്ലാതെയാക്കി. പുള്ളി എനിക്കൊരു വിലയും ഒരാളുടെ ഇടയിലും തന്നിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലം അത്രയും എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. എനിക്കൊരത്താണിയായത് എൻ്റെ പൊന്നുമോനാണ് ഉസ്താദെ. ഇപ്പം അവനുമില്ല, അവൻ എന്നെ വേദനിപ്പിക്കണം. എൻ്റെ മോൻ എന്നോട് മിണ്ടൂല്ല ഉസ്താദെ. എൻ്റെ മോൻ എൻ്റെ അടുക്കൽ വന്നിരിക്കുമ്പോൾ അവളിങ്ങനെ നോക്കും, അവൾ നോക്കുമ്പോൾ അവൻ എണീറ്റ് പോകും. അങ്ങനെ പതിയെ പതിയെ തീരെ എൻ്റെ അടുത്ത് വരാതായി, എന്നോട് മിണ്ടാതായി. ഉമ്മാന്ന് എൻ്റെ മോനൊന്ന് വിളിച്ചിട്ട് എത്ര നാളായി എന്നറിയോ ഉസ്താദെ, എത്ര നാളായി. എൻ്റെ മോൻ്റെ സ്വഭാവം ഒന്ന് മാറിക്കിട്ടണേ എന്ന് ആഗ്രഹിച്ചിട്ട്, എൻ്റെ മോനൊന്ന് നന്നാകാൻ ഉസ്താദ് ദുആ ചെയ്യണം കേട്ടോ, ഇതൊന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മോൻ, ആ മോന് നിങ്ങൾ മദ്രസ വിദ്യാഭ്യാസമൊന്നും കൊടുത്തില്ലേ? ഉസ്താദ് എൻ്റെ മോൻ അഞ്ച് വക്കത്തും പള്ളിയിൽ പോണ മോനാണ് ഉസ്താദെ, അഞ്ച് വക്കത്ത് പള്ളിയിൽ പോകും. എൻ്റെ മോൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, എല്ലാ അമലും ചെയ്യുന്നുണ്ട്, സക്കാത്ത് കൊടുക്കാറുണ്ട് ഉസ്താദെ. പാവപ്പെട്ടവരൊരു പ്രയാസം പറഞ്ഞു വന്ന എൻ്റെ മോനാണ് മുമ്പിലുണ്ടാവുക അവരെ സഹായിക്കാൻ. പക്ഷേ ഈ ഉമ്മാനെ ഒരു പുറത്തുള്ളവരുടെ വില പോലും ഉമ്മാക്ക് തന്നില്ല ഉസ്താദെ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ഉമ്മയെ ആശ്വസിപ്പിക്കാൻ നോക്കി, പക്ഷേ എന്ത് പറഞ്ഞവരെ ഞാൻ സമാധാനിപ്പിക്കൂലേ. കുറേ പറഞ്ഞു നോക്കി, ആ ഉമ്മാക്ക് സമാധാനം കിട്ടണില്ല. അല്ലാഹു അവർക്ക് സ്വസ്ഥത കൊടുക്കട്ടെ. ആ ഒരു പെരുന്നാളിൽ നല്ലൊരു വൈബിൽ നല്ലൊരു മൂഡിലിരുന്ന ഞാൻ ഈ വൈകുന്നേരത്തോടുകൂടെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ, ഈ ഒരു സങ്കടം കേട്ടപ്പോൾ ഞാനകം മനസ്സ് സങ്കടപ്പെട്ടു പോയി. യാ റബ്ബി, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളോട് ഇത് പറഞ്ഞപ്പോൾ അവൾ പറയാണ്, ആ ഉമ്മാക്ക് ആ ഉമ്മാനെ നമുക്കിങ്ങ് ദത്തെടുത്ത് കൊണ്ടുവരാന്നേ, നമുക്കൊരു ഉമ്മയില്ലല്ലോ അവിടെ. ഈ മാതാപിതാക്കൾ ഇല്ലാണ്ടായാലാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാവുക.
അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നീ അഞ്ച് വക്കത്ത് നിസ്കരിച്ചിട്ടും കാര്യമില്ല, നീ നൂറുകണക്കിന് ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, നീ ഉംറ ചെയ്തിട്ടും കാര്യമില്ല, ഏത് പാവപ്പെട്ടവനെ നീ സഹായിച്ചിട്ടും കാര്യമില്ല, എത്തിയും കുട്ടികളെ കെട്ടിച്ചു കൊടുത്തിട്ടും കാര്യമില്ല, ഒന്നും ചെയ്തിട്ട് ഒരു ഫലവും നിനക്ക് ലഭിക്കില്ല. ഉമ്മാടെ പൊരുത്തല്ലെങ്കിലും മോനെ, നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. എന്തിനാ നീ പള്ളിയിൽ പോണേ? എന്തിനാ നീ പള്ളിയിൽ പോണേ? അഞ്ച് വക്കത്തിന് എന്ത് കിട്ടാനാ? സ്വർഗം കിട്ടാൻ. എടോ, സ്വർഗം നിന്റെ ഉമ്മാടെ കാലിൻ്റെ അടിയിലാണെന്നല്ലേ മുത്തലബി തങ്ങൾ പറഞ്ഞത്? ആ കാലിൻ്റെ അടിയിൽ സ്വർഗം തേടാതെ അത് മുഴുവൻ വലിച്ചെറിഞ്ഞിട്ട് ആ കാലിനെ ഒടിച്ചിട്ടിട്ട് നീ പള്ളിയിൽ പോയി കുമ്പിട്ടത് കൊണ്ട് നിനക്ക് കിട്ടുമോ സ്വർഗം? ആ ഉമ്മാടെ പൊരുത്തം മേടിച്ച് പള്ളിയിൽ പോ മോനെ. എന്തൊരക്രമാ നീ ചെയ്യുന്നത്, എന്തൊരക്രമാ. ഒരു ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് അവൻ്റെ ഉമ്മാനോടാ, അത് കഴിഞ്ഞിട്ടാ ഭാര്യയോട്. അതിനർത്ഥം ഭാര്യയ്ക്ക് വിലയില്ല എന്നല്ല, അവൾക്ക് വില കൊടുക്കണം, അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷെ ഉമ്മാനെ കളഞ്ഞിട്ടാകരുത്, തൻ്റെ കുടുംബത്തെ കളഞ്ഞിട്ടാകരുത്, തിരിച്ചു അങ്ങനെ തന്നെ. ഐക്യത്തോടെ ജീവിച്ചാൽ എന്ത് സന്തോഷമാണ് കുടുംബം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ദയവു ചെയ്ത് എല്ലാവരും അങ്ങനെയാണെന്നല്ല, നേരെ തിരിച്ച് അമ്മായിയമ്മയുടെ ദ്രോഹം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അതല്ല പറയണേ, നിങ്ങൾ ചെന്നിട്ട് ഭർത്താക്കന്മാരുടെ കുടുംബം തകർക്കാൻ നോക്കരുത് കേട്ടോ. ഭർത്താവ്, നിങ്ങൾ ഭർത്താവിനെ നിങ്ങൾ ഒറ്റക്കങ്ങ് സ്വന്താക്കണമെന്ന് ചിന്തിക്കരുത്. പല കുടുംബങ്ങളും തകരണത് അവിടെയാ. ആ ഉമ്മാടെ പ്രാക്ക് മേടിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കോ, നിങ്ങൾ സ്വസ്ഥതയോടെ ജീവിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റുമോ? ആ ഉമ്മയുടെ ശാപമുള്ളിടത്തോളം കാലം ദുനിയാവിൽ കിടന്ന് നരകിക്കും നിങ്ങൾ, ആഹ്റത്തിൽ അതിനേക്കാൾ ഇരട്ടി നിങ്ങൾ അനുഭവിക്കും. ഇതല്ലാതെ നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിക്കും ദുനിയാവിൽ? ആ ഉമ്മാടെ പ്രാക്ക് മേടിച്ച് കൂട്ടുന്ന നേരം കൊണ്ട്. എന്നാൽ ആ ഭർത്താവിന് സഹോദരങ്ങളുണ്ട്, ഭർത്താവിന് ബാപ്പയും ഉമ്മയും ഉണ്ട്, ഭർത്താവിന് വേണ്ടപ്പെട്ടവരുണ്ട്. എല്ലാവരും കൂടെ സന്തോഷിച്ച് ആത്മാർത്ഥതയോടെ ജീവിക്കുമെന്ത് രസമാണ്. നീ നിന്റെ ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാന്ന് ഏറ്റവും നല്ലൊരു ഉപാധി ഉണ്ട്. എന്താണെന്നറിയോ? ഭർത്താവ് വരുമ്പോൾ ഉമ്മാനെക്കുറിച്ച് നല്ലത് പറയാം. ഉമ്മാക്ക് നമുക്ക് അത് ചെയ്തു കൊടുക്കണ്ടേ? ഉമ്മാക്ക് നമുക്ക് മറ്റത് വാങ്ങിക്കൊടുക്കണ്ടേ? നീ നിൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെക്കുറിച്ച് സഹോദരങ്ങളെക്കുറിച്ചൊക്കെ നല്ലത് ഭർത്താവിനോട് പറഞ്ഞു നോക്കിയേ, ആ മനുഷ്യൻ്റെ മനസ്സിങ്ങനെ കുളിർമ നിറഞ്ഞതാകും, നിന്നോട് സ്നേഹം ഇരട്ടിക്കും. അതൊരു നല്ല ടിപ്പാണ്, വേണമെങ്കിൽ ചെയ്തു നോക്കിക്കോട്ടോ. ഒരുപാട് എക്സ്പീരിയൻസ്ഡായ ആളുകൾ കൗൺസിലിങ്ങിൻ്റെ ഭാഗത്ത് പറഞ്ഞ വിഷയമാണിതൊക്കെ. അല്ലാതെ കുടുംബം തകർക്കാൻ നോക്കല്ലേ നിങ്ങൾ, ദയവ് ചെയ്തങ്ങനെ നോക്കല്ലേ. അതിലൂടെ തകരുന്നത് നിങ്ങളുടെ കുടുംബം തന്നെയാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത്ത് ഉണ്ട്. അൻ അബ്ദുല്ലാ അബ്ദുല്ലാ റളിയല്ലാഹുഅൻഹുവിൽ നിന്ന് നിവേദനം. ചോദിക്കുകയാണ് മുത്തുനബിയോട്, യാ റസൂലുള്ളാഹ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ് നബിയെ? അസ്സലാ അല വഖ്തിഹ, കൃത്യസമയത്ത് നിസ്കരിക്കലാണ്. ബാങ്ക് വിളിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നിസ്കരിക്കലല്ല, ബാങ്ക് വിളിച്ച ടൈം, കൃത്യ ടൈമിൽ നിസ്കരിക്കലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഏതാണ് നബിയെ? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളെ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. പിന്നെ ഏതാണ് നബിയെ? അൽ ജിഹാദു ഫി സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ്. അതായത് അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ മേലെയാണ് നിൻ്റെ മാതാപിതാക്കളോട് ഗുണം ചെയ്യുക എന്ന് പറയുന്നത്. ആ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതെ നീ അഞ്ച് വക്കത്ത് ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടിയിട്ടും കാര്യമില്ല, എത്ര വലിയ സംഘടനാ പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടും കാര്യമില്ല, നിനക്കൊരു പ്രതിഫലവും ലഭിക്കാനില്ല, നിൻ്റെ അമലുകൾ മുഴുവൻ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഖുർആനിൽ അല്ലാഹു പറയുന്നില്ലേ, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. വഅബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണേ, അള്ളാഹുവിനെ നിങ്ങൾ പങ്കുവെക്കരുതേ, ശിർക്ക് ചെയ്യരുതേ. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. ഇത് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പറയുമ്പോൾ രണ്ടും കൃത്യമായാലേ രണ്ടും സ്വീകരിക്കുള്ളൂ. അതായത് ഒരെണ്ണം ശരിയായി, മറ്റേത് ശരിയായിട്ടില്ല, രണ്ടും സ്വീകരിക്കൂല എന്ന് സ്വഹാബത്ത് തന്നെ കൃത്യമായി നമുക്ക് ഓടിപ്പിച്ചിരുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ മാതാപിതാക്കളെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നുണ്ട്, മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ ഇവൻ ക്ഷേത്രത്തിൽ പോകുന്നവനാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, അവൻ്റെ ആ അമലല്ല സ്വീകരിക്കൂല, അവൻ്റെ അമലല്ല സ്വീകരിക്കൂല. ഇനി ഒരാൾ കൃത്യമായിട്ട് അള്ളാഹുവിൽ തൗഹീദ് മനസ്സിലാക്കി ജീവിക്കുന്ന മനുഷ്യരാണ്, ശിർക്കൊന്നും ചെയ്യണില്ല, മുസ്ലിമാണ്, പക്ഷേ ബാപ്പാനെയും ഉമ്മാനെയും വില വെക്കണില്ല, അവന് ആ ഇബാദത്ത് അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിച്ചതുപോലും അള്ളാഹ് സ്വീകരിക്കൂല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അള്ളാഹുവിൻ്റെ തൗഹീദിനോട് ചേർത്ത് പറയാ പടച്ചോൻ, മാതാപിതാക്കളെ ബഹുമാനിക്കണേ, ഇല്ലെങ്കിൽ ഇതിൻ്റെ നിസ്കാരവും ഹജ്ജും ഒരു സാധനവും അള്ളാഹുവിന് വേണ്ട, അതൊക്കെ പടച്ചവന് വലിച്ചെറിയുന്നതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്?
മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തനബിതങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. അവിടുന്ന് പറയാ ചില ഉപമകൾ പറയാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒന്ന്, അവരോട് സ്നേഹം, ആർദ്രത ഇതൊക്കെ കാണിക്കുക. മാതാപിതാക്കളോട് അവർക്ക് ഫീൽ ചെയ്യണമെന്ന്, ഈ ഫീൽ ചെയ്യാതെ എൻ്റെ ഉമ്മാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ല, വലിയ കാര്യമൊന്നുമില്ല, പറച്ചില്ല, വലിയ കാര്യമൊന്നുമില്ല. അവരെ പോയിരുന്ന് ആ ഉമ്മാടെ നെറുകയിൽ തലോടി, ആ ഉമ്മാടെ കവിളത്തൊരു ചുംബനം കൊടുത്ത്, ഉപ്പയെ ചേർത്ത് പിടിച്ച് സ്നേഹം എക്സ്പ്രസ് ചെയ്യുക അല്ലേ, ആർദ്രത കാണിക്കുക, അവരോട് കാരുണ്യം കാണിക്കുക. വയസ്സായി വരുംതോറും കുട്ടികളുടെ സ്വഭാവമാകും അല്ലേ, കരുണ ചെയ്യുക അവരോട്. മറ്റൊന്ന്, മറുപടി പറയുമ്പോൾ ശബ്ദം കനപ്പിക്കാതിരിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വാപ്പായുമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു, ഉമ്മാക്ക് എങ്ങനെ അവിടെ പോയിരുന്നൂടെ, പറയല്ലേ മോനെ, പറയല്ലേ, നിന്റെ ഇബാദത്ത് പോലും അല്ലോ സ്വീകരിക്കൂല. ഉമ്മാനോട് വാപ്പാനോട് സംസാരിക്കുമ്പോൾ നിന്റെ ശബ്ദം ഒന്ന് കനത്തു പോകല്ലേ, പേടിക്കണം കേട്ടോ, ആക്കിപത്ത് പേടിക്കണം. ഈമാനോടെ മരിക്കാൻ പറ്റൂല, ഈമാനോടെ മരിക്കാൻ പറ്റൂല, അത്ര ഗൗരവമുള്ളതാണ്. അതുപോലെ തന്നെ മഹാൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, മാതാപിതാക്കൾക്ക് നേരെ നീ തുറിച്ചു നോക്കാതിരിക്കുക. ഉമ്മായും പാപ്പായും പാവങ്ങളില്ലേ, അവരെ തുറിച്ചു നോക്കുന്ന മക്കളുണ്ട്, ഉണ്ട് സമൂഹത്തിലുണ്ട്. നോക്കല്ലേ, നോക്കല്ലേ, നീ എത്ര വലിയ ഹാജിയാരാണെങ്കിലും ആ ഹജ്ജ് ചുരുട്ടിക്കൂട്ടി കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയാൻ പറ്റുന്ന ഹജ്ജാണ്, ഒരു സ്വീകാര്യ അതിനുണ്ടാവൂല. അതുപോലെ തന്നെ ശബ്ദമുയർത്തരുത്, മാതാപിതാക്കളെക്കാൾ ശബ്ദം ഉയർത്തരുത്. അവർ ദേഷ്യപ്പെട്ടാലും സാരല്ല, അപ്പായുമ്മായും അല്ലേ, പറഞ്ഞോട്ടെ, നമ്മൾ ശബ്ദം ഉയർത്താൻ പാടില്ല. സുബ്ഹാനക യാ റബ്ബ്. എന്നിട്ട് പറയുന്നൊരു വല്ലാത്ത വർത്താനുണ്ട്, എന്താണെന്നറിയോ, ഉമ്മാനോടും വാപ്പാനോടും നീ എങ്ങനെ പെരുമാറണം, ഒരടിമ തൻ്റെ ഉടമയോട് പെരുമാറുന്നത് പോലെ പെരുമാറണം, അത്ര വിനയത്തോടെ പെരുമാറണം, അത്ര വിനയത്തോടെ. പന്ത് തട്ടണ പോലെ ഓരോ മക്കളുടെയും വീട്ടിലേക്ക് ഇങ്ങനെ തട്ടുക വാപ്പാനും ഉമ്മാനെയും. ഇത് കണ്ട് വളരുന്ന നിനക്കും, നിനക്കും മക്കളുണ്ട് അല്ലേ, നിൻ്റെ മക്കളിത് കാണുന്നുണ്ട്, നിൻ്റെ വാപ്പാനും ഉമ്മാനെ നീ ഇങ്ങനെ തട്ടുന്നത്. നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും, എൻ്റെ പുന്നാര കുഞ്ഞുമോൻ എന്നെ പൊന്നുപോലെ നോക്കും, വെറുതെയാടോ, വെറുതെയാണ്. നീ എന്താണ് നിൻ്റെ മാതാപിതാക്കളോട് കാണിച്ചത്? അത് കണ്ടു പഠിക്കും, അത് കണ്ടു പഠിക്കും, അത് തന്നെ ഉറപ്പാണ്, ഉറപ്പാണ്, എഴുതി വെച്ചു. ഇപ്പോൾ നീ എന്താണ് നിൻ്റെ വാപ്പാനോടും ഉമ്മാനോടും കാണിക്കുന്നത്? അത് തന്നെയെ നിൻ്റെ മക്കൾ നിന്നോട് ചെയ്യൂ. ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വെച്ചാണ്, എഴുതി വെച്ചു. ഇപ്പോൾ വേണമെങ്കിൽ എഴുതി വെച്ചോ, നോട്ട് ദ പോയിന്റ്, കൃത്യമായിട്ട് പോയിന്റുകൾ എഴുതി വെച്ചോ. അല്ലാഹു റബ്ബുൽ ആലമീൻ വെറുതെ വിടൂല. അതിപ്പോൾ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന മാതാപിതാക്കളാണെങ്കിലും ശരി, ചില മാതാപിതാക്കൾ ചീത്ത പറയുന്നവരാണ്, പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്നോട്ട്, നമ്മളത് അതങ്ങനെയൊന്നും കാര്യമാക്കണ്ട, അവർ അല്ലാഹു തമ്മിൽ ആയിക്കോളും, നമ്മൾ അവർക്ക് ഗുണം ചെയ്ത് കൊടുക്കുക. ഒരിക്കലൊരു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വാപ്പയെക്കുറിച്ച് പരാതി പറയാണ്, നബി എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ വാപ്പ പൈസ എടുക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? അൻചവ മാലുക്കലി അബീക്ക്. ഹബീബായ തങ്ങളുടെ മുഖം വെച്ച് വന്നു, നീയും നിൻ്റെ സമ്പത്തും നിൻ്റെ വാപ്പാക്കുള്ളതാണ്, നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി. എന്താ വർത്താനം, നിൻ്റെ ഇച്ചിരി പൈസ പോക്കറ്റിൽ നിന്ന് എടുത്തു എന്നല്ലേ പറഞ്ഞത്? എന്നാലേ നീയും നിൻ്റെ സമ്പത്തും നിൻ്റെ വാപ്പയ്ക്കുള്ളതാണെന്ന് സയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു വർത്താനാണത്! എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, നിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം ഇറച്ചി അങ്ങോട്ട് മുറിച്ചെടുത്താൽ, നിൻ്റെ മാതാപിതാക്കളെ, നിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം ഇറച്ചി അങ്ങോട്ട് മുറിച്ചെടുത്തു, അവർ ചെയ്തതിൻ്റെ നാലിലൊന്ന് പോലും നീ അവർക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ സയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്ര വലിയ മഹാത്മ്യമാണ് അവിടെ ഉള്ളത്! അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു വിഷയമുണ്ട്, ഇന്ന് നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യണോ? അതിപ്പോൾ എങ്ങനെയാണ് ഉസ്താദെ, അതിപ്പോൾ എങ്ങനെയാണ് ഉസ്താദെ, ഹജ്ജ് ചെയ്യാൻ പറ്റണ എങ്ങനെയാണ്? അറഫയൊക്കെ കഴിഞ്ഞു പോയില്ല, ഇനിയിപ്പോൾ എന്തൊരു ഹജ്ജാണ്? ഇനി ഹജ്ജിൻ്റെ കൂലി കിട്ടുമെന്നാണോ? അല്ലല്ല, നിങ്ങൾ ഹജ്ജ് ചെയ്തൊരു ഹാജിയെ പോലെ തന്നെയാവും. ഒരിക്കൽ ഒരു സഹാബി ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാഹ്, ഞാൻ യുദ്ധത്തിന് വരട്ടെ നബിയെ, ഞാൻ യുദ്ധത്തിന് വന്നോട്ടെ, അനുവാദം ചോദിക്കാണ്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയപ്പോൾ, നിൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബി, എൻ്റെ ഉമ്മയുണ്ട്. എന്നാൽ നീ തിരിച്ചു പോകൂ, തിരിച്ചു പോകൂ, തിരിച്ചു പോകൂ, അവർക്ക് സേവനം ചെയ്യൂ, എങ്കിൽ നീ ഹാജിയാണെന്ന് സയ്യിദുന റസൂലുള്ളാഹ്. ഹജ്ജിൻ്റെ കൂലി കിട്ടും എന്നല്ല, ഹാജിയാണെന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥം ഇനി മുതൽ പൈസ ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകണ്ട, വീട്ടിൽ ഉമ്മാനെ നോക്കിയിരുന്നാൽ മതി, അങ്ങനെ അതിനർത്ഥം വെക്കരുത്. ഹാജിക്ക് എന്താ കിട്ടുന്നത്? അത് നിനക്കും കിട്ടും, ഉറപ്പാണ്. നീ ഒരു ഹാജിയെപ്പോലെ അത്ര പരിശുദ്ധനായിത്തീരും. ഉമ്മാനെ ചുറ്റിക്കറങ്ങി നടന്നാൽ നിൻ്റെ കഅബാലയം നിൻ്റെ വീട്ടിലുണ്ട്, ഹജറുൽ അസ്വദ് വീട്ടിലുണ്ട്. ആ ഉമ്മയാണത്. ഇടക്കൊക്കെ ഹജറുൽ അസ്വദ് മുത്തണം. ഉമ്മാനെ നീ ഇതുവരെ മുത്തിയിട്ടുണ്ടോ? ഉമ്മാക്കൊരു ചുംബനം കൊടുത്തിട്ടുണ്ടോ? ഇവിടുന്ന് മനസ്സറിഞ്ഞൊരു ചുംബനം കൊടുത്താൽ ഹജറുൽ അസ്വദ് മുത്തുന്ന കൂലി നിനക്ക് വീട്ടിൽ നിന്ന് മേടിക്കാം. ഷെഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തമല്ലേ അത്?
എത്ര മഹാഭാഗ്യമാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ. ഒരു ബലാടോ അത്, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നിൻ്റെ ചിറകുകളാണത്. അവർ മരിച്ചാൽ പിന്നെ ചിറകൊടിഞ്ഞു, നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആരാ? ഉമ്മ മരിച്ചാലുണ്ടല്ലോ, ആ ദുആയിൻ്റെ ഭാവം അടഞ്ഞുപോയി. ഉമ്മക്ക് ദീർഘായുസ് കൊടുക്കാൻ ദുആരക്ക്. മരണപ്പെട്ടവർ അള്ളാഹു ഖബർ നന്നാക്കി കൊടുക്കട്ടെ. എപ്പോഴും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം മക്കളെ, നമ്മുടെ ബാധ്യതയാണ്. അതും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിൽ പെട്ടതാണ്. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബി റഹംഹുമാ, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളുടെ മാതാപിതാക്കളോട് കരുണ കാണിക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ. ഞങ്ങളോട് ചെറുപ്പത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ കരുണ ചെയ്തതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണേ അല്ലാ. ഈ പ്രാർത്ഥന എപ്പോഴും ദുആ ചെയ്യണമെന്നാണ് ഖുർആനിൽ അള്ളാഹുവിൻ്റെ അധ്യാപനം ഉള്ളത്. മരിച്ചാലവർ കൊണ്ട് ദുആ അറക്കണം. എന്തിനേറെ ഒരു ഒരു ഹദീസ് കാണാം. സയ്യിദുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ, മാതാപിതാക്കൾ മരിച്ച, അവർക്ക് വേണ്ടി ദുആ അറക്കണം, അവർക്ക് വേണ്ടി സദഖ ചെയ്യണം, അവരുടെ പേരിൽ മദ്ഹുകൾ മൗലൂദുകളൊക്കെ ചൊല്ലണം, അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ഖബർ സന്തോഷിപ്പിക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തണം, അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ എളുപ്പാക്കണം. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, എല്ലാ ദിവസവും രാത്രി ഈ ഭൂമിയോടടുത്ത ആകാശം, അതായത് ആകാശത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗം, അവിടെ മരിച്ചുപോയ ആത്മാക്കൾ ഇങ്ങനെ വരുമത്രേ. ബിഹിദാ ഇ ബുയൂത്തിഹ, അവർ മരിച്ചുപോയ ഏത് വീടാണോ ആ വീടിൻ്റെ മുകളിലേക്ക് അവരിങ്ങനെ അടുത്തു വരും, എന്നിട്ട് വിളിക്കും. അപ്പായുമായി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ രാത്രിയിലും അവരിങ്ങനെ വീടിൻ്റെ അടുക്കൽ വന്നിട്ട് വിളിക്കും, യാ അഹ്ലി വയാ ഖാരിബി വയാ ഔലാദി വയാ മൻ സക്കനു ബുയൂത്തിന വയാ മൻ ലബിസു സിയാബന ഹൽ മിൻകും മൻ യസ്കുർന വയതഫക്കറുന. നമ്മുടെ ഉമ്മ വന്നിട്ട് വിളിക്കും, എൻ്റെ മക്കളെ, എൻ്റെ മക്കളെ, ഈ വീട്ടിൽ താമസിക്കുന്നവരെ, പപ്പായും അമ്മയും വിളിക്കും, എൻ്റെ വീട്ടിൽ താമസിക്കുന്നവരെ, എൻ്റെ മക്കളെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്, ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ? വയാമല്ലേ ബിസൂസിയാബന, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് വസ്ത്രം വാങ്ങി ധരിക്കുന്നവരെ, എവിടെയാണ് ഹൽമിൻകും മയ്യിദ് ഖുർന, എന്നെയൊന്ന് ഓർത്തൂടെ മക്കളെ, എന്നെയൊന്ന് ഓർത്തൂടെ മക്കളെ, എന്നെയൊന്ന് ഓർത്തൂടെ മക്കളെ. വനഹ്നുഫി ഗർബച്ചിന, ഞങ്ങൾ വല്ലാത്ത ഏകാന്തതയിലാണ് മക്കളെ, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്, ഞങ്ങളെ ഒന്ന് ഓർത്തൂടെ. ഉമ്മയും ബാപ്പയും നമ്മിൽ നിന്ന് മരിച്ചവരൊക്കെ വന്ന് പറയും, റസൂലുള്ളാഹ ഇർഹമൂന വല തബ്ഖലു അലൈന, ഞങ്ങളോട് കരുണ ചെയ്യും മക്കളെ, പാവങ്ങളല്ലേ ഞങ്ങൾ, ജീവിച്ചത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ മക്കളെ, അല്ലേ? നിന്നെ പ്രസവിച്ചത് മുതൽ ബാപ്പായുമായി ശരിക്കും ഉറങ്ങിയിട്ടുണ്ടോ? അല്ലേ, നിനക്ക് വേണ്ടി ഓടി നടന്ന മനുഷ്യരാണ് ഞങ്ങൾ, നിനക്ക് വേണ്ടി ദുആ ചെയ്യാത്തൊരു ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഞങ്ങൾ മരിച്ചപ്പോൾ ഞങ്ങളെ നീ തനിച്ചാക്കി, ഞങ്ങളെ നീ തനിച്ചാക്കി, ഒരു സ്വതക്ക ചെയ്യണില്ല, ഒന്ന് ദുആ ചെയ്യണില്ല, ഞങ്ങളുടെ പേരിൽ ഒരു ഹദിയയും നീ ചെയ്യണില്ല. യുർഹമൂന, കരുണ ചെയ്യണേ മക്കളെ. വല തബ്ഖലു അലൈന, ഞങ്ങളുടെ മേൽ പിശുക്ക് കാണിക്കല്ലടാ, ഉമ്മയും പാപ്പയും വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ മരിച്ചിട്ടുണ്ടോ? ഭാര്യ വന്ന് പറയും. ഭർത്താവ് മരിച്ചിട്ടുണ്ടോ? ഭർത്താവ് വന്ന് പറയും. മക്കൾ മരിച്ചിട്ടുണ്ടോ? മക്കൾ വന്ന് പറയും. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പോൾ എപ്പോഴും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. മരിച്ചുപോയാൽ അവർക്ക് വേണ്ടി നന്മകൾ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കണം. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും. നമ്മുടെ കടബാധ്യതകൾ, നമ്മുടെ അസുഖങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ സിഹറ്, കണ്ണേർ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ടോ, ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്യുന്നതിലൂടെ അതൊക്കെ നീങ്ങി നിൽക്കുമെന്നാണ് ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് സ്വാലിഹ്യങ്ങൾ പറയുന്നത്. ഇനി മക്കളെ വളർത്തുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ദുആ ചെയ്യുന്ന, നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന മക്കളാക്കി നമ്മൾ വളർത്തുക തന്നെ വേണം. കേവലം ദുആ കൊണ്ട് മാത്രം കാര്യമല്ല, വളർത്തണം. കൃത്യമായി വളർത്തുകയും ദുആയും വേണം. കൃത്യമായ ഒരാൾ വളർത്തുന്നുണ്ട്, പ്രാർത്ഥനയൊന്നുമില്ല, അവിടെയും പ്രശ്നമാണ്. നമ്മൾ കൃത്യമായിട്ട് 10-ാം ക്ലാസ് വരെ വളർത്തി, +1 മുതൽ പുള്ള വേറെ കോളേജിലാണ് പോണേ, സ്കൂളിലാണ് പോണേ, അല്ലെങ്കിൽ +2 വരെ നമ്മൾ ക്ലിയറായിട്ട് നോക്കി, പിന്നെ കോളേജ് ലൈഫാണ്, അവിടെ പോയി അടിച്ചു പൊളിക്കുക, അവിടെ പോയിട്ട് ബാപ്പായും അമ്മയും കാണാത്ത തോന്നി മാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടുക, അവിടെ നമ്മുടെ മക്കൾക്ക് കാവൽ വേണ്ടേ? മക്കൾ വഴിതെറ്റിപ്പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ദുആ അറക്കണം. 2 ദുആ ഞാൻ പറഞ്ഞുതരാം. റബ്ബി ഹബ്ലീ മിനസ് സാലിഹീൻ,
ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാരക്കാണ്. എന്താണ് പടച്ചോനെ, സ്വാലിഹിങ്ങളിൽപ്പെട്ട ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ അല്ലാ. കിട്ടി ഇസ്മായിൽ അലൈഹി സ്വലാമിനെ അല്ലേ. അത് കുഞ്ഞ് ഇല്ലാത്ത ആളുകളും ദുആ ചെയ്യാം, കുഞ്ഞുള്ളവർക്കും ദുആ ചെയ്യാം. കുഞ്ഞ് സ്വാലിഹായി മാറാണ് ഈ ദുആ നല്ലതാണ്. മറ്റൊരു ദുആ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. യാ റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങൾക്കാക്കി തരണേ അല്ലാ. എൻ്റെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമയുള്ളവരാക്കി തരണേ അല്ലാ. എൻ്റെ മക്കൾ കൺകുളിർമയാക്കണേ അല്ലാ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആ മക്കൾക്ക് കൃത്യമായ ദിശ നിർണയിച്ചു കൊടുക്കുന്ന മാതൃകായോഗ്യരായ മാതാപിതാക്കളാക്കി ഞങ്ങളെ നീ മാറ്റണേ അല്ലാ. നമ്മൾ മാതൃകായോഗ്യരാകണം. എന്നിട്ട് നിരന്തരം ഓ ഞാൻ എത്ര ദ്വാരം നിട്ട് എൻ്റെ മോൻ നന്നാവണില്ലല്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നിരന്തരം 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 ദുആ ചെയ്യണം. ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഉത്തരം കിട്ടണത്, ചിലപ്പോൾ 20 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഉത്തരം കിട്ടണത്. മാതാപിതാക്കളുടെ ദുആ അള്ളാഹു തട്ടിക്കളയൂല, ഉറപ്പായിട്ടും ഉത്തരം ലഭിക്കും. നിരന്തരം നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുക, ഈമാനോടെ ഇഖ്ലാസോടെ ദുആ ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹിങ്ങളിൽ പെടുത്തട്ടെ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇന്ന് കിട്ടി, വീട്ടിലിരുന്ന് ഹാജിയാകാം, മറ്റൊന്ന് മക്കളെ നന്നാക്കാനുള്ള വഴിയുമാണ്. കൃത്യമായി ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ സമ്മാനത്തിനുള്ള ചോദ്യം ചോദിച്ചെന്താ, മുത്തുനബി തങ്ങളുടെ പരിശുദ്ധമായ ശഅറൈ മുബാറക്, അവിടുത്തെ തിരുമുടി തൻ്റെ തൊപ്പിയിൽ തലപ്പാവിൽ സൂക്ഷിച്ചതിൻ്റെ പേരിൽ ഞാനൊരു യുദ്ധത്തിലും തോറ്റിട്ടില്ല എന്ന് പറഞ്ഞ സ്വഹാബി ആരാണ്? മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. വലിയ മഹാനല്ലേ, വലിയ സ്വഹാബിയാണ്, ധീരനാണ്, വീരനാണ്. ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബർക്കത്തിയട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം മഹദിയായ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ആ ഖബർസ്ഥാൻ്റെ പേരെന്താണ്? കമൻ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്തിയട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല, ഈ സ്വബാഹുൽ ഖൈർ സദസ്സിനെ നീ ഏറ്റെടുക്കണയല്ല. ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ, ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ, ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ, ഇതിനെ സ്നേഹിക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ, ഇതിൻ്റെ വാഹകർ, കമൻ്റ് ചെയ്യുന്നവർ തുടങ്ങി എല്ലാവരെയും എല്ലാവരെയും നീ ചേർത്ത് പിടിക്കണയല്ല. സ്വബാഹുൽ ഖൈർ കൊണ്ട് ജീവിതത്തിൽ വിജയിച്ച മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണയല്ല. എത്രയെത്ര സങ്കടങ്ങളാണ് ഓരോരുത്തരും ഓരോ ദിവസവും പറയുന്നത്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണയല്ല, മുറാദികൾ ഹാസുലാക്കണയല്ല, സ്വസ്ഥതയുള്ള ജീവിതം നൽകണയല്ല, സമാധാനം നൽകണയല്ല, മക്കളെ കൊണ്ട് പ്രയാസം നൽകല്ലയല്ല, സ്വാലിഹിങ്ങളാക്കണയല്ല, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണയല്ല, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണയല്ല. അർഹമുറാഹിമായ തമ്പുരാനെ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, മഗ്ഫിറത്ത് നൽകണയല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ ജോലികൾ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണയല്ല, ജോലിയില്ലാതെ വേദനിക്കുന്നവർ ഖൈറായ തൊഴിൽ നൽകണയല്ല, കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ ഏറ്റെടുക്കണയല്ല, കടക്കാരനായി മരിപ്പിക്കല്ലയല്ല, കടക്കാരനായി മരിപ്പിക്കല്ലയല്ല. അർഹമുറാഹിമായ കരുണാവാരിധിയായ കരുണക്കടലായ ചമ്പുരാനെ, എത്രയെത്ര സങ്കടങ്ങളാണ്, പ്രയാസങ്ങളാണ്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകണയല്ല. മക്കളില്ലാതെ വേദനിക്കുന്നവർ ഇബ്രാഹിം നബിക്ക് സന്താനത്ത് നൽകിയ തമ്പുരാനെ, സ്വാലിഹിങ്ങളായ മക്കളെ നൽകണയല്ല, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല, ഹൈറായ ഭവനം വീടില്ലാത്തവർക്ക് നീ നൽകണയല്ല, ഉള്ള ഭവനത്തിൽ സ്വസ്ഥത നൽകണയല്ല. പടച്ചവനെ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയും.
അറിയില്ല. ഈമാൻ സലാമത്താക്കണയല്ല, ഈമാൻ സലാമത്താക്കണയല്ല. പ്രിയപ്പെട്ട പ്രവാസികൾ, അടക്കമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണയല്ല. വിശുദ്ധ ഭൂമിയിൽ മരിക്കുന്നതിന് മുൻപ് ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിടപറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് പ്രത്യേകിച്ച് സുബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.